തിരുവനന്തപുരം പോത്തൻകോട് പണിമൂല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കാളികളായി കോവശ്ശേരി മഠത്തിൽ ഗോകുൽകൃഷ്ണൻ നമ്പൂതിരി പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി തെക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ പോത്തൻകോട് പണിമൂല ദേവീക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിന് നിരവധി ഭക്തർ പങ്കാളികളായി പൊങ്കാല മഹോത്സവത്തിന്റെ വിജയത്തിനായി മുൻ വർഷങ്ങളിലെ പോലെ ഇക്കൊല്ലവും വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനമുണ്ടായിരുന്നു പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പൊങ്കാലയ്ക്കും ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുവാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടായെന്നും അതിൽ സജീവ പങ്കാളികളായ ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഉത്സവത്തിന്റെ ഓരോ ആവശ്യങ്ങളെ സംബന്ധിച്ചും ഏറെ പ്രയോജനകരമാകുന്ന തരത്തിലേക്ക് അസൗകര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ ഈ ഉത്സവത്തിന് ഉത്സവത്തിനുമായി ബന്ധപ്പെട്ട പൊങ്കാല നടത്തിപ്പിൽ വിജയിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ആ ജീവനക്കാരെ അത്തരം ഉദ്യോഗസ്ഥരെ വളരെ വളരെ കൂടി ഞാൻ ഈ അവസരത്തിൽ അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഈ അവസരം ആയിരക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തിയത് വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമായി പണിമൂല പണിമൂലക്ഷേത്രം മാറിയെന്ന് ദേവീക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപി മോഹൻ പറഞ്ഞു നിങ്ങൾ ഈ ഇരിക്കുന്ന മഹാന്മാരെ ഓരോരുത്തരെയും നോക്കൂ പണിമൂലയിലെ ഇത് പറ്റൂ കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് പണിമൂല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ഇഷ്ടത്തിന് ആർക്കും സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര സെക്രട്ടറി ആർ ശിവൻകുട്ടി നായർ എം പി അടൂപ്രകാശ് കെ ജയകുമാർ ഇ എസ് എന്നിവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം